ഇരകളെ വിശ്വസിപ്പിക്കുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ. മഴയത്ത് രണ്ട് കോയിനെ കാണിച്ചിന്, അത് എന്റെ കോയ്യ. അങ്ങനെ ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര മഴയാണിടെ, എന്താ ഭയങ്കര മഴയാണ്. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അമ്മ ചായ കുടിക്കാനാണ്, ചുറ്റു ചായ കുടിക്കാനാണ്. ഞാൻ രാവിലെ എണീറ്റ് ഉള്ള ചായ കുടിക്കലാണ്. അങ്ങ് റോഡിനാണ് പാല്, അവിടെ പോയി വാങ്ങിക്കൊണ്ടിരുന്ന് ചായ ആക്കി ഉള്ളത് ചായ കുടിക്കലാണ്. ഇവിടെ ഭയങ്കര മഴ, കണ്ണും ചൂടും കേൾക്കുന്നില്ല. അങ്ങനെ ഉള്ള ഗ്യാസ് ഇല്ലാത്ത കൊണ്ട് അടുപ്പിലാന്നല്ല ആവേണ്ടത്. ചായ ആയി, ഇനിയിപ്പോ കടി ആവണം. കടി ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ കടുമ്പാക്കാനുണ്ട്. എല്ലാവരും സ്ഥിരമായിട്ട് ആക്കുന്നതായിരിക്കും, പക്ഷെ നമ്മളെ നാട്ടിലല്ല അത്. ഡെയിലി ഇതുപോലെ ദോശയെല്ലാം ഇപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ അപ്പോൾ ആക്കില്ലേ, അതുപോലെ കടുമ്പും ആക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെയും വന്നിട്ട് ഞാൻ കുറേ ആയിട്ട് ആക്കിയിട്ടുണ്ട് അല്ലേ മേ. അതിൻ്റെ കടുമ്പ് നല്ല രസമുണ്ട്. അത് ആദ്യം ഞാൻ വിചാരിച്ചു ഇതെന്നാണപ്പോ ഒരു രസം ഉണ്ടാവുക, അറിയില്ലല്ലോ. നല്ല തക്കാളി കറിയും വെച്ച് കഴിച്ചു നോക്കാൻ നല്ല രസമുണ്ട്. തരി തരി കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോ അതുപോലെ കടുമ്പ് ഇന്ന് ആക്കാന്ന് വിചാരിച്ചിന്. അപ്പോ ഞങ്ങക്ക് ഒറ്റയ്ക്ക് ഇത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ആക്കാൻ കഴിയില്ല. വിജയോട്ടനെ വിളിക്കാമെന്നുണ്ട്, നോക്കാം. അപ്പൊ അങ്ങനെ വിജയോട്ടൻ വന്നിട്ടുണ്ട്. നല്ല മഴയിലും കുറച്ചും കൂടി പറഞ്ഞിരിക്കുന്നല്ലോ. അങ്ങനെ നമ്മളിവിടെ അടുപ്പിലെടുത്ത് ഊതാനാക്കിയിട്ട് നിങ്ങൾ ഉറങ്ങണ്ട. അപ്പൊ ശരി, നമുക്ക് ഓക്കെ. എന്നാ നിങ്ങൾ ഇത് ശരിക്ക്, ഞാൻ എന്താ അളവെല്ലാം പറഞ്ഞിട്ട് തക്കാളി കറിയും ഉണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് തക്കാളിക്കറി നമ്മൾ പ്രതീക്ഷിക്കണ്ട, അതിന് വേറെ എന്തെങ്കിലും ആക്കണ്ടേ. പക്ഷെ ഇപ്പൊ നമുക്ക് തക്കാളി കറി ആവൂല്ലേ. അപ്പൊ കവി ഇതിന്റെ ഇന്റർവെൽ എടുത്തിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ട് ബാക്കിയൊന്നും പറയാനില്ല. നല്ല മഴ കേട്ടോ. അപ്പൊ ശരി, നമുക്ക് ഇവിടെ കടമ്പിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്നലെ പൊടിച്ചു വെച്ച അരിപ്പൊടി വന്നിട്ട് നല്ല തരിയായിട്ട് പൊടിക്കണം, എന്നാലേ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ അരിപ്പൊടി പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഈ പൊടി നമുക്ക് ഈ ഒരു കപ്പിൽ എൻ്റെ പൊടിയുണ്ട്, അതേ ഒരു കപ്പിൽ വെള്ളം ഇരുന്നുണ്ട്. അപ്പൊ ഈ ചട്ടിൽ നമുക്ക് വെള്ളം വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ചിത്തിരി വെളിച്ചെണ്ണ, അത് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ വെള്ളം നമുക്ക് തളയ്ക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളം ഒരു കപ്പ് പൊടിക്കും, ഒരു കപ്പ് വെള്ളം ഇച്ചിരി വെളിച്ചെണ്ണ. ഇത് ഇപ്പെല്ലാം നമ്മൾ മിക്സിയിൽ പൊടിച്ചിട്ട് ആക്കലാണ്. പണ്ടെല്ലാം നമ്മളെ അമ്മയെല്ലാം ഇങ്ങനെ ആക്കൽ കാണലുണ്ട്. നമ്മള് ഇങ്ങനെ അരി കോർത്തിട്ട് അരക്കും. നല്ലോണം കല്ല്, ഈ മറ്റേ കല്ലില്ലേ, ആട്ടമ്മേന്ന് പറയുന്നത്, നമ്മള് കല്ല് അരക്കുന്ന കല്ലെന്നാ പറയാ. അതിലിങ്ങനെ നല്ല ആട്ടി 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 കൊറേ സമയം പാവാൻ്റെ ആട്ടി എടുത്തിട്ട് വേണം. അത് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നല്ലോണം കുറുക്കി 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 എടുക്കണം. ഭയങ്കര പണിയാണത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതും ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇത് എളുപ്പ പണിയാണ്. ഇപ്പോൾ അങ്ങനെയാണ്, ഇന്ന് ഞാൻ കുറച്ച് ഉപ്പിടട്ടെ. ഇപ്പോൾ ഇതുണ്ടാക്കുന്ന ഞാൻ അരസാർ അരി നീട്ടമ്മിന്ന് അരച്ചിട്ട് പണ്ട് ദോശയോടും അതൊന്നും ഇപ്പൊ ആലോചിക്കാൻ പോലും കഴിയില്ല. ഇപ്പൊ ഈ കരണ്ടും മിക്സിയെല്ലാം വന്നതിന്റെ ശേഷമാണ് മനുഷ്യന്മാർക്ക് ദേഷ്യം പിടിച്ചുപോയത്. നമ്മള് പോലത്തെ 5 മണിക്ക് എണീറ്റിട്ട് ഇരുതി ഇത് അരച്ച് എടുക്കുമ്പോഴൊക്കെ തന്നെ കയ്യും മേയെല്ലാം തളർന്നു പോവും. ആ മാഷല്ല മോനെ, എന്റെ ദൈവമേ, അതോ ഒന്നാ ഒരു മുറിയാന്ന് അന്ന് കഴിക്കാനുണ്ടാവും. ഒരുപാട് ആളുണ്ട് വീട്ടിൽ നിന്നായിട്ട് എൻ്റെ വീട്ടില്. ഇപ്പൊ എനക്ക് അതൊന്നും ആലോചിക്കാൻ പോലും കഴിയില്ല. അത് പണ്ട് അരക്കുന്ന കാര്യങ്ങളാ പറയുന്നത്. നമ്മുടെ അടുത്ത് അമ്മയുണ്ട്, സത്യം പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും അമ്മയിൽ ഒഴിവാക്കിയല്ലേ. അത് രസം വേറിയാണ്, അത് നല്ല രുചി ഉണ്ടാവും. അരച്ചാലും നമ്മള് കഷ്ടപ്പെട്ടാലേ നല്ല രുചി ഉണ്ടാവും. പിന്നെ ഒഴിച്ച് കുറച്ച് ഉപ്പ് കൂട്ടും, പിന്നെ ആ വെള്ളം തളക്കട്ടെ. ഇതൊന്നും എല്ലാവർക്കും സങ്കടം, ഇത് എല്ലാരും വീട്ടിലും ആക്കുന്നാമോ വയ്യ. ഇന്നലെ അങ്ങനെ കൊറേ ആൾക്കാർ കമന്റ് ആയതാണ് കേട്ടോ.
അല്ല ഇത് ഇന്നലെ കടമ്പാണെങ്കിലും പറഞ്ഞുപോയി. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് കാണിക്കണേ. അപ്പൊ ഇന്ന് നല്ല മഴയുണ്ട്. അപ്പൊ ഇന്നും ഇനിയിപ്പോ എനിക്കൊന്ന് വൈകുന്നേരം വരെ മഴയായിരിക്കും. അത് മാത്രം നമുക്ക് ആശുപത്രി വരെ ഒന്നും പോകേണ്ട ആവശ്യമുണ്ട്, കാലിന് മുട്ടിന് വേനയായിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ വരുമ്പോഴേക്കെല്ലാം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും മറ്റേ വെബ്സൈറ്റിൽ നിന്നും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൂടിയാണ് ഇവിടെ ഇതൊന്നും ഇന്നലെ എല്ലാവരും പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. അപ്പൊ ഇത് നോക്കി എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ എല്ലാവരും വീട്ടിൽ ആക്കിയാവുമോ എന്നൊരു സംശയമുണ്ട്. മറ്റേ ഭയങ്കര കോമഡി ആയിരിക്കും. അപ്പോ ഈ ദോശേന്റെ കാര്യം പറയുമ്പോ നമുക്ക് എന്തൊരു കഥന കഥ പറയാനല്ലോ അല്ലേ? ഭയങ്കരമായിട്ട് വിഷമമായിട്ടൊരു കഥ പറയൂ. അതാ മോനെ, അതൊരു കഥ തന്നെയാന്ന് മോനെ, എന്റെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. പിന്നെ ഞാൻ എന്റെ അച്ഛന്റെ വീട്ടിൽ പോയിട്ട് കുറച്ചൊന്നും പോയ സമയത്ത് ഒരു ദിവസം എന്നോട് ദോശ രാവിലെ ചായക്ക് ദോശയാക്കാന്ന് പറഞ്ഞു അച്ഛൻ്റെ അമ്മ. ആ ഇത്ര പോരെ അരി എടുത്ത് കുതിർത്തോ എന്ന് പറഞ്ഞു ഞാൻ അരി എടുത്ത് കുതിർത്ത് രാവിലെ അരച്ച് പൊലച്ച കെണീറ്റ് ഒരു 5 മണിക്ക് എണീറ്റ് മോനെ ഞാൻ നീട്ട മീമെന്ന് ഇത് അരച്ചു. അപ്പൊ ഇതില് കുറച്ച് ചോറ് കൂട്ടണം മോനെ, അനക്ക് ഇതെന്ന് അത്ര പോരാ. എൻ്റെ അമ്മ അരച്ച് ചൂട്ട് ദോശ തരുന്നതാന്ന് അനക്ക്. ഞാനിതെന്തെല്ലാം ഇതിൽ കൂട്ടലിൽ നിന്നൊന്നും നോക്കലില്ല. ഈ ചോറ് കൂട്ടണേനു ഇത് ഞാൻ വെറുങ്ങനെ ഉണങ്ങലരി അരച്ചിട്ട് ദോശ ഇട്ട് വെച്ചു. ഒരു ഇത്ര എകരം 3/4 അരിൻ്റെ ദോശ. രാവിലെ എണീറ്റ് ഭയങ്കരം പേടിയാന്ന് എനക്ക് അമ്മേന. രാവിലെ എണീറ്റ് എല്ലാവർക്കും ഭർത്താവിനും അവർക്ക് ഏട്ടന്മാർക്കും എല്ലാവർക്കും കുട്ടിയൊക്കെല്ലാം എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ദോശ പോയിട്ട് എടുത്തു കൊടുക്കുമ്പോൾക്ക് മോനെ തികച്ചും പൊട്ടിപ്പോയി. ഇങ്ങനെ പൊട്ടി വിടപ്പിനി ചുട്ടു വെച്ച ദോശ. എൻ്റെ ദൈവമേ, അനക്ക് വല്ലാതെ വിഷമായി. ഞാനെന്നാ വേണ്ടേ, എന്തെന്നാ ഞാൻ പറയണ്ടേന്നൊന്നും എനക്കറിയുന്നില്ല. പിന്നെ മുതൽ ഞാനിങ്ങനെ അടുത്തല്ലുള്ള വീട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കി, എന്നാണ് ഈ ദോശയുടെ അത്ത കൂട്ടല് നിങ്ങള്? ഇന്ന പോലെ ഒരു അപകടം എനിക്ക് പറ്റീനി. ദോശ ഇട്ടിട്ട് തേച്ചും പൊട്ടി വേറിപ്പോയി, നാണക്കേടായിപ്പോയി. എന്നെ വിറ്റ അതിൻ്റെ പറഞ്ഞ് എന്നോടൊരു പെണ്ണുങ്ങൾ എന്നെ പോലത്തെ ചങ്ങായി മാറ എന്നോട് പറഞ്ഞു, എടി അതിൽ കുറച്ച് കുറച്ച് ചോറ് കൂട്ടണം, എന്നാ നല്ല ദോശയായിരിക്കുമെന്ന്. നീ അങ്ങനെ വീടത്തി അരച്ചിട്ട്. ഞാൻ പറഞ്ഞു, ഞാനൊക്കെ അന്നേരം ആരോടൊന്നും രാത്രി ചോദിക്കാമോ അങ്ങയ്യ? അങ്ങനെ ഒരു അപകടം എനിക്ക് പറ്റീനി. അങ്ങനെ ചെറുപ്പത്തിൽ പല പല ഇതും കുട്ടികളത് നീടുന്നിപ്പോ എന്റെ കവിതയുടെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് ഞാനൊന്നും കാര്യാക്കൂല, അതെടുത്തങ്ങ് കളഞ്ഞേ മോളെ, നമുക്ക് വേറെ ദേശം എന്തെങ്കിലും ചെയ്യാന്ന് പറയും. അന്നെല്ലാം ഭയങ്കര പേടിയുള്ള സമയാന്ന്. അച്ഛൻ്റെ അമ്മേനാ, എന്റെ അമ്മ ഒരു കണ്ണു മേക്കല് മേച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിൽക്കാൻ പറ്റുവാ? അപ്പൊ നമ്മള് ആ വെള്ളം തളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഇട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ആ പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് പോവാ. അപ്പൊ ഇതുപോലെ ഉറച്ച് വന്ന് വരുമ്പോ ഇങ്ങനെ ഇറക്കി എടുക്കാം. ഇതുപോലെ ഉറച്ച് വരണം. ഓക്കെ. അതൊക്കെ അമ്മേന്റെ തക്കാളി കറി സെറ്റ് ആണ്. ഞാനൊരു തക്കാളി കറി ആക്കിയാൽ രണ്ടും ഒരുമിച്ചായി. അപ്പൊ അവിടെ നമുക്ക് കഴിക്കും. പിടിക്കാനും വിചാട്ടൊന്നും വരണ. ഓ ക്ഷമ പിടിച്ച പണിക്കൊന്നും ഞാൻ നിക്കൂല. അനക്ക് വേഗം എളുപ്പത്തിലാവുന്ന പണിയെടുക്കണം. ഇത് നമ്മളെ ഇഡ്ഡലി കുക്കറാണ്, ഇഡ്ഡലി എല്ലാം ആക്കുന്ന കുക്കറാണ്. അതില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരു തട്ട് മാത്രം വെച്ചിരുന്നു. ഇതിന്റെ അകത്ത് ഇനി നമ്മൾ ആ ഒഴിവാക്കിയ ചെറുവിന്റെ ഇത് ഉണ്ടെച്ചിട്ട് ആവിക്ക് വേവിക്കാൻ പറ്റും. ഇപ്പൊ ഇല്ലേ ഈനക്കായ എളുപ്പത്തില് ഇതേ പൊടി നമ്മൾ പൊടിക്കണ്ട, ഇവിടെയൊന്ന് വാങ്ങാൻ കിട്ടും. കടുമ്പ് പൊടി ആ നമ്മളന്ന് ബാലറ്റിന്റെ അടുത്ത് പോയാലും നിങ്ങൾ തിന്നില്ലേ? ഓ അത് പിടിച്ചാ കുട്ടിയൊന്നും പോയതല്ലേ? അപ്പൊ അതൊരു താക്കുന്നുണ്ട് ഈട് നാട്ടിൽ. നമ്മളെ കേരളത്തിലൂടെ കിട്ടലെന്ന ഇതാണ്. ഇനി ആവില് വേച്ചു ഇനി വണ്ടി പോയി അങ്ങനെ. കടമ്പ് അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്.
നിങ്ങളെ കറി കടമ്പാകുമ്പോഴത്തേക്ക് എന്റെ കറി വാങ്ങണം അമ്മ. നമുക്ക് അപ്പാട് തക്കാളി കറി. അങ്ങനെ നമ്മളെ കടമ്പ് റെഡിയായിട്ടുണ്ട്. നല്ല ആദ്യം പറക്കുന്നുണ്ട്, നല്ല മുട്ട പോലെ ഉണ്ട്. അങ്ങനെ കടമ്പും തക്കാളി ചാറും അഞ്ച് കടമ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ നാല് കടമ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നാല്. അമ്മ എങ്ങനെയുണ്ട്? അമ്മ പൊട്ടിക്കത് പൊട്ടിക്ക്. ഇത് പൊട്ടിച്ചതാണ് ചെറുത്. സിമ്പിൾ ആയിട്ട് പൊട്ടിക്കാൻ പറ്റും, അതാണ് ഇതിന്റെ രീതി. ഒരു ഇതില്ലാതെ സാധനമായിരുന്നു. ചെറിയ കുട്ടിയൊക്കെല്ലാം ഇപ്പോ ഇത് വയറിറച്ചും കൊടുത്തു കഴിഞ്ഞാൽ ഒരു അസുഖം ഉണ്ടാവൂല. അങ്ങനത്തെ സാധനമായിരുന്നു. അവിയിൽ വന്നതല്ലേ ടേസ്റ്റായിട്ടുണ്ട്. പിന്നെ ചിലപ്പോ എല്ലാരും വീട്ടിലും ഇത് ആക്കുന്നതന്നെ ആയിരിക്കും അല്ലേ? ചിലപ്പോ അപ്പൊ ഇന്നലെ നമ്മളങ്ങനെ വീഡിയോ പറഞ്ഞപ്പോ എല്ലാം പറഞ്ഞോണ്ടാണ് വൃത്തിക്ക് എണീച്ച് വന്നവളാണ്. വന്ന് കുറച്ചിട്ട് കൊടുക്കാം. എന്നാലും കടമ്പിന്റെ കുറച്ച് വിശേഷങ്ങൾ ഇങ്ങനെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ? നല്ല രസമുണ്ട്. അമ്മ തളർന്നു പോയിട്ടെത്തുന്നിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. കിട്ടും എല്ലാരും ചിലപ്പോ ആക്കി വയ്ക്കുന്നത്. നമ്മള് തക്കാളി കറി ആക്കുന്നത് ഇല്ല. എനിക്ക് വേണ്ട വേണ്ട, നിങ്ങളെടുത്തോ. പിന്നെ എന്തിനാ പോയിനി? എനിക്ക് അഞ്ചന്നെ ഉള്ളു പറഞ്ഞിട്ട് ഇത് ഒന്ന് നോക്കേണ്ടി എടുത്തേട്ടോ. രണ്ടെണ്ണം ഒന്ന് നോക്കാം. അതി അത് പറഞ്ഞു പറഞ്ഞില്ല. നീ ഒന്ന് എനിക്ക് എടുത്തു പറഞ്ഞു അന്ന് വിഷയം പറഞ്ഞു പോയതാണ്. പിന്നെ ഇന്നാണ് കാണുന്നത്. മഴ ചെറുങ്ങനെ ചോർന്നിട്ടുണ്ട്. ആ സമയത്ത് ചക്ക പറിക്കാന്ന് വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ ഈ ലോക്ക്ഡൌൺ ചക്ക പറിച്ച ആൾക്കാർക്കുള്ള സംസ്ഥാനം അത് നമുക്കാട്ടാ. ഇത് നമ്മള് ഞാന് കത്തില് ഇതാക്കാം. പക്ഷെ നിങ്ങൾ താഴെ ഒറ്റക്കൈ ഇപ്പൊ ഞാൻ മുറിയാ. നീ എന്താ കളിക്കുന്നത്? നീ ചക്ക പൊടിക്ക് അറിയില്ലേ? ചക്ക അതൊക്കെ ഇപ്പോൾ ചക്കയെല്ലാം റെഡിയാണ്. ഇനി നമുക്ക് തിന്നാം. എനക്കറിയില്ല. മൈ ഹോം ഈസ് ഫൈവ് ഹെൻ. നിങ്ങളെ വീട്ടില് അഞ്ച് കോഴി ആണ്? മൈ 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 എന്റെ വീട്ടിൽ അഞ്ച് കോഴി ഉണ്ട്. അങ്ങനെ പറയാ. ഇംഗ്ലീഷ് അറിയില്ലാത്ത തന്നെ. എന്റെ വീട്ടില് അഞ്ച് കോഴി ഉണ്ട്. മൂന്ന് കുഞ്ഞും രണ്ട് വലുതും ഒരു പൂവനും ഉണ്ട്. പിന്നെ നേരെ മഴയത്ത് രണ്ട് കോഴിനെ കാണിച്ചിനി. അത് എന്റെ കോഴിയാ. ഇവിടെ വീട്ടില് കോയിനെ കൊണ്ടുവരും അഞ്ചെണ്ണം കൂടി. എന്തായാലും നമ്മളെ ഓർമ്മത്തിൽ തന്നെ മുട്ട റെത്തിക്കിന് കൊടുക്കണം. ഓക്കെ, അത് എന്റെ വീട്ടില് കോയിനെ കൊണ്ടുവന്നു പറയണം പറഞ്ഞു. അതുകൊണ്ടാട്ടോ. അതില്ല അതില്ല. എന്തായാലും കോഴിക്കെന്നെ കൊടുക്കണടേ. ഓക്കെ പറഞ്ഞ കഴിഞ്ഞ കോയിന്റെ പറഞ്ഞ. അപ്പൊ കോയിന്റെ പറഞ്ഞു കഴിഞ്ഞ പറയാ.
ഇവ കല്ലെടുത്ത് പായിക്കലാന്ന് എന്റെ ലാസ്റ്റ് നമ്മള് കോയിനെ കൂട്ടാൻ വേണ്ടിട്ട് നോക്കുമ്പോ ആത്ത് കെട്ടാൻ നോക്കും കൂട്ട് കെട്ടാൻ നോക്കുമ്പോ ഇവ വരും കൂട്ടാണ്ട് അതുകൂടെ കുഴറ്റിക്കോളും. പക്ഷെ നമുക്ക് അതിനെ കൂട്ടണ്ടേ. ഇന്ന് നേരത്തെ കുറച്ച് നേരത്തെ ഒരു 5 വെള്ളം നായി വന്നിന്. അതുകൊണ്ട് അപ്പാടെ നമ്മളെ പിടിച്ച് കൂട്ടി കയറ്റിയേ. അയ്യേ കഴിഞ്ഞേരാ ഇപ്പൊ കുറച്ച് ഇവിടെ കോയിന്റെ വിശേഷം പറയണം. ഇഞ്ഞാ നമ്മളെ വീട്ടിൽ കോയിനെ കാണിച്ചോണ്ട് എന്റെ കോയിനെ പറ്റി പറയണം എന്ന് പറഞ്ഞോണ്ട് അത് ഇത്രയും പറഞ്ഞു കേട്ടാ. ഇവൻ എന്ന് പറഞ്ഞത് ഋത്തിക്കിനാന്ന്. ഋത്തിക്ക് എരിഞ്ഞു വായിക്കണ്ട പറഞ്ഞു. എന്തായാലും മുട്ട കൊടുക്കണോ. മുട്ട ബിജിപ്പിച്ചിട്ടാ ഓക്കെ. നമുക്ക് എന്നേരം എല്ലാവർക്കും പറയാം കോഴിണ്ട് കൊടുക്കാൻ കേട്ടാ. കോഴി കൊടുക്കൂല. എന്തും കൊണ്ട് തീരുമാനിക്ക. ഇത് കട്ടാക്കണ്ട എനിക്ക് അപ്പൊ നമ്മള് രാവിലത്തെ ചക്ക ആയി. നമ്മള് ചക്ക ഇടക്കിടക്ക് കാണിച്ച് വെറുപ്പിക്കുന്ന വിചാരിക്കരുത്. നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂ അല്ലെ, വെറുപ്പിക്കാനുള്ള സാധനം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കല്ലേ. അപ്പൊ നമുക്ക് ആ കിടുന്ന സാധനം അതേ ഉള്ളൂ. അതുകൊണ്ടാ അമ്മയുടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ കവിനെയും കുട്ടി ഒന്ന് ആശുപത്രിയിലും പോയി. കാലിന്റെ ഒരു വേദന നമുക്ക് അല്ല കാണിച്ച് എക്സ്റേ എല്ലാം എടുത്ത് വന്ന് ചവിടിക്ക് ഇരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് വീട്ടിൽ തന്നെയായി. അപ്പോൾ അങ്ങനെ ലൈറ്റായേ. ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് ആയിരുന്നു ഇത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഴയായതുകൊണ്ട് നമ്മളെ വെബ് സീരീസ് കുമാരൻ്റെ സ്വദേശിൻ്റെ അപ്പോൾ കാർത്തേശിൻ്റെ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മഴേൻ്റെ ഒരു ഇത് പ്രശ്നം കൊണ്ടാണ്. എന്തായാലും നാളെ നമുക്ക് എങ്ങനെ കഴിഞ്ഞ് വരുത്തല്ല. നാളെ നമ്മൾ എങ്ങനെയും കഴിഞ്ഞ് മാക്സിമം നമ്മൾ വരും നാളാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അമ്മ എന്തെങ്കിലും പറയണ്ടമ്മേ. എന്നാ പ്രത്യേകിച്ച് പറഞ്ഞോണ്ടാവും പറയുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ശരി ഓക്കെ അല്ല. അപ്പൊ നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും നാളെ കാണാം. വേറെ എന്താ പറയണ്ട. അയ്യോ അപ്പൊ രണ്ടു ദിവസമായി നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ വീഡിയോ ഇടുന്നത്. നമ്മൾ നല്ല വീഡിയോ ആയിട്ട് വരും കേട്ടോ. ഓക്കെ ബൈ. ബൈ എന്നാ അടിച്ചോ.